ഹായ് ഫ്രണ്ട്സ്, ലിനിസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫിഷ് കറിയും കൊടപ്പൻ തോരനാണ് വയ്ക്കുന്നത്. കൊടപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഴക്കൂമ്പ്, വാഴച്ചുണ്ട് എന്നൊക്കെ പറയില്ലേ, അത് തോരനാണ് വയ്ക്കുന്നത്. നമ്മളിപ്പോൾ ഇന്ന് വയ്ക്കുന്ന ഫിഷ് കുടുതയാണ്. അപ്പോൾ കുടുതയാണെങ്കിലും കൊടപ്പനാണെങ്കിലും അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടിയും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ ഫിഷ് കറി ആദ്യം വയ്ക്കാം. അപ്പം നമ്മൾ കുടുതയാണ് എടുത്തിരിക്കുന്നത്, അത് കട്ട് ചെയ്ത് കഴുകി കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ പീസാക്കിയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ നന്നായി കുടമ്പളിട്ട് പറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 3-5 ദിവസം വരെ നമുക്കിത് ചൂടാക്കി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നമുക്കത് കറി വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി മൂപ്പിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. 1 മുറി തേങ്ങ, 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടിച്ചിട്ട് തലപ്പാലം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടിച്ച 2-ാം പാല് നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുടമ്പുളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെച്ച്, ശരിക്കും തിളച്ച പുളിയില, ആ പുളിരസമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി മീനിട്ട് കൊടുക്കാം. നമ്മൾ കല്യാണ വീടുകളിലൊക്കെ തലേദിവസം വയ്ക്കുന്ന കറി കണ്ടിട്ടില്ലേ, നല്ല കുറുകിയിരിക്കുന്ന കറി, അതേ രീതിയിലുള്ളൊരു കറിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത്തിരി ലൂസായ രീതിയിലാണ് നമ്മൾ ഗ്രേവി ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കറി കൂട്ടി കപ്പയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് ശരിക്കൊന്ന് തിളച്ചിട്ട് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തലപ്പാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇപ്പം നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി താളിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സാധാരണ രീതിയിലുള്ളൊരു ഫിഷ് കറി തയ്യാറായി കഴിഞ്ഞു. ചോറിൻ്റെ കൂടെ മാത്രമല്ല, ഇത് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലത് കപ്പയുടെ കൂടെയാണ്. ഇനി നമുക്ക് കുടപ്പം കറി വയ്ക്കാം. അപ്പം നമ്മളിവിടെ ഒരു കുടപ്പനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മേലെയുള്ള ആ ഒരു തൊലിയൊക്കെ നമുക്ക് പറിച്ച് മാറ്റാം.
ഇത് നമുക്കിനി കേബേജ് അരിയുന്ന പോലെ ചെറുതാക്കി ഒന്ന് കൊത്തിയരിഞ്ഞു. അപ്പൊ ഞാനത് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് നമ്മുടെ കേബേജ് തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പിലയിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെളുത്തുള്ളി, രണ്ട് ചെറിയ സവാള ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തത്, അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ തോരനിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രണ്ട് പച്ചമുളക് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു കാൽ സ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ കുറച്ച് തേങ്ങ ക്രഷ് ചെയ്തും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ കുടപ്പന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ശരിക്കും ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഇതിലേക്ക് ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് നമ്മൾ തേങ്ങ ക്രഷ് ചെയ്ത മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയതിന് മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് കേബേജ് തോരൻ ഉണ്ടാക്കുന്ന പോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ മൂടി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുടപ്പൻ തോരൻ വെച്ചത് റെഡിയായിട്ടുണ്ട്. കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഗുണമുള്ളതുമായ ഒരു തോരനാണിത്. ബ്ലഡിൻ്റെ കുറവുള്ളവർക്കൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അയൺ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വെജിറ്റബിളാണ് കുടപ്പൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.